അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഞാനില്ല റെഡിയാക്കുന്നത് ഇല്ല സ്വീറ്റ് കോൺ വെച്ചുള്ള ഒരു സ്പൈസി ആയിട്ടുള്ള സൂപ്പാവ്. ഈ സ്വീറ്റ് കോണില്ലുമ്പോൾ നമ്മളെ ചോളമുണ്ടല്ലോ, ഇപ്പോൾ ഞാൻ മീൻ ചോളം എന്നല്ല പറയുന്നത്. അപ്പോൾ ചോളം വെച്ചിട്ട് ചിക്കനും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്പൈസി ആയിട്ടുള്ള സൂപ്പാണ്. അപ്പോൾ വീഡിയോയുടെ കടക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കണ്ണാൽ കുഞ്ഞു ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ വരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസിന് ഷെയർ കാണാൻ പറ്റൂ. അപ്പോൾ നമുക്ക് എങ്ങനെ സൂപ്പ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. ഇതിലേക്ക് ഞാൻ രണ്ട് കണ്ട ചിക്കൻ എടുക്കുന്നത്, ചെറിയ പീസ് എടുക്കത്തുള്ളൂ. നിങ്ങൾക്ക് ചിക്കൻ അളവ് കൂട്ടുക, എല്ലോട് കൂട്ടുള്ള ചിക്കനോ. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ റെഡിയായിട്ടുള്ള ഈ ചിക്കൻ്റെ കണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്കില്ല മാഗി ക്യൂബ് ഉണ്ടാവുമല്ലോ ചിക്കൻ സ്റ്റോക്ക്, അതുണ്ടെങ്കിൽ ഒരു കട്ട് ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ നല്ല മണ്ണും ഉണ്ടാവും. ഈ ഇട്ടിട്ടുള്ള ചിക്കൻ 20 മിനിറ്റ് എന്താങ്ങ് ബേക്കാൻ വെക്കണം. ബേക്കണം അല്ലെങ്കിൽ എല്ലിൻ്റെ ഉള്ളിലത്തെ വെള്ളമെല്ലാം ഊറിയിട്ട് ഈ വെള്ളത്തിൽ മിക്സ് ആണ്. അപ്പോൾ ആടത്തോളം ബേക്കാം, കഴിഞ്ഞില്ലെങ്കിൽ ഒരു 15 മിനിറ്റ് അങ്ങ് ബേക്കണം ഈ വെള്ളത്തിൽ തന്നെ. ആ ടൈമിൽ നമ്മൾ സ്വീറ്റ് കോൺ ഉണ്ടല്ലോ ചോളോ, അത് ഞാൻ ഒരു കപ്പ് എടുക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് ഒരു 4-5 സ്പൂൺ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമെല്ലാം നല്ല പാൽ തളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുണ്ടാക്കുന്നത് ചിക്കന് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. ഇത് പയ്യെ താറ്റിയിട്ട് നമുക്ക് ഈ സൂപ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഒരു ചെറിയ കണ്ട ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ടിട്ട് നല്ല പാലെടുത്ത് മിക്സാക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചോളം ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ചോളം ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് അതിൽ നല്ല പാലൊരിക്കൽ വേട്ട്. അപ്പോൾ ഞാൻ ഒരു പസ്സ ചോളം എടുത്തിട്ട് വെച്ച് നെല്ലിട്ട് ആ ചോളത്തിന് ഒരു മിക്സിൻ്റെ ജാറിലിട്ടില്ല, ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. ക്രഷാക്കണം, ക്രഷാക്കുക അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. അതിനെന്താക്കണോ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല പാങ്ങല്ല മിക്സാക്കിയിട്ടെല്ലാമായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സാക്കിയിട്ട് ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. അത് ചെറിയൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്, സൂപ്പ് ലൂസ് തന്നെയല്ലേ, അപ്പോൾ നമുക്ക് ചെറിയൊരു കട്ടിക്കാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചാരി ഇട്ട് കൊടുക്കുന്നത് നല്ല പാങ്ങല മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂട്ടുന്നു. പിന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ല പാങ്ങല മിക്സാക്കാം. പിന്നെ ഈ സൂപ്പിൻ്റെ മുകളിൽ വെളുത്ത വെളുത്ത് കാണുന്നില്ല, അതിലെ ഈ മുട്ടേൻ്റെ വെള്ളേനെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ആ വെളുത്ത വെളുത്ത് കാണുന്നത്. അപ്പോൾ ഒരു മുട്ടേൻ്റെ വെള്ളേനെ ഈ സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല പാങ്ങല കലക്കണം. കലക്കി കലക്കിയിട്ടാകുമ്പോൾ ഇങ്ങനെ വെളുത്ത വെളുത്തത് മുകളിലേക്ക് വരും. അപ്പോൾ സൂപ്പ് കാണുമ്പോഴൊക്കെ നല്ല പാങ്ങല. അപ്പോൾ ഏകദേശം സൂപ്പ് റെഡി ആവാനായി ഇനിയിലേക്ക് എന്താക്കാം, മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പിന് പകരമില്ല സ്പ്രിങ് ഒനിയൻ ഉണ്ടാകുന്നില്ലേ, അത് ഇട്ട് കൊടുത്തെങ്കിൽ നല്ല മണം ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ടൈമിൽ നമ്മളെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം, നമുക്കൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊടുക്കാം. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ സൂപ്പ് കഴിക്കുമ്പോൾ എന്തോ ഒരു പാങ്ങ. അപ്പോൾ എല്ലാവരും ഈ സൂപ്പ് ഒക്കെ ട്രൈ ആക്കിയിട്ട് നോക്കാം, ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റും ഒക്കെ ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, പിന്നെ സപ്പോർട്ട് ആക്കണം, എല്ലാവർക്കും ഷെയർ ആക്കണം. എല്ലാവരും ഈ സൂപ്പ് ഒക്കെ ട്രൈ ആക്കിയിട്ട് നോക്കാവോ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.